നമസ്കാരം. കർഷക സമരം എന്നത് എന്ത് സമരമായി മാറി എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവൃത്തികളും നടത്തി കർഷകർ എന്ന് വ്യാജേന എത്തിയ തീവ്രവാദികളും ഖാലിസ്ഥാൻവാദികളും ഭീകരന്മാരും ഇടത് ജിഹാദി ശക്തികളും കൂടി രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തുടക്കം മുതൽ തന്നെ അമിത്ഷാ, അതുപോലെ അജിത് ഡോവൽ, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്നിവരൊക്കെ ചേർന്ന് ഇത് കൃത്യമായി എങ്ങനെ ഈ ഒരു സമരം എന്ന് പറയുന്ന ഈ അഭ്യാസത്തെ നേരിടണം എന്ന് തീരുമാനിച്ചിരുന്നു. ചെങ്കോട്ടയിലേക്ക് ഇപ്പം ഇത്രയും സുരക്ഷിതമായ മേഖല, റിപ്പബ്ലിക് ദിനം, അപ്പോൾ അവിടേക്ക് ട്രാക്ടറുമായി ഇവരോട് എത്തിക്കൊള്ളാൻ പറഞ്ഞത് ചുമ്മാതെയൊന്നും ആയിരിക്കില്ലല്ലോ. ചുമ്മാ വഴിയെ പോകുന്നവരോട് ബാ വന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ലല്ലോ. ഇവർ അവിടെ എത്തുമെന്നും ഇത്തരത്തിലുള്ള കുൽസിതമായ രാജ്യവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുമെന്നും ഒക്കെ തന്നെ ഇവർക്കെല്ലാം ഈ മൂന്ന് പേർക്കും വ്യക്തമായി അറിവുണ്ടായിരുന്നതാണ്. അവർ അത് ചെയ്തു, കൃത്യമായ നടപടിയുണ്ടായി. എന്നാലും ആ നടപടി നിയന്ത്രിതമായിരുന്നു. നിയന്ത്രിതമല്ലാത്ത നടപടി എടുക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. പക്ഷേ അത് ഇതൊരു രാജ്യത്തിൻ്റെ കാര്യമാണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആലോചിച്ചേ തീരുമാനമെടുക്കാൻ സാധിക്കൂ. പിന്നെ പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടേയില്ല ഇതുവരെ. നേരത്തെ CAA NRC വിരുദ്ധ കലാപം ഉണ്ടായപ്പോഴും അതിൻ്റെ ആ ഷഹീൻബാഗും അതുപോലെ തന്നെ ഡൽഹിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അതിക്രമം ഉണ്ടായപ്പോഴും ഒന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചില്ല. മൗനം വിദ്വാന ഭൂഷണം. ഇവിടെ ഒന്നും പറഞ്ഞിട്ടോ പ്രസ്താവിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ കാര്യമില്ല. കൃത്യമായ നടപടി നാളേക്കുള്ള, മറ്റന്നാളത്തേക്കുള്ള, അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസത്തേക്കുള്ള നടപടി വരെ ഇവിടെ പ്ലാൻഡ് ആണ്. കൃത്യമായി തന്നെ ഇന്നത് ചെയ്താൽ ഇന്നത് തിരിച്ചു ചെയ്യും എന്നുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ മൗനത്തിലൂടെ വന്മാർക്കെ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യവിരുദ്ധരും ഖലിസ്ഥാൻവാദികളുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. ഈ ഇതിനകത്ത് പെട്ട ഒരുത്തനുണ്ട്. അതായത് ഈ ഇത്തരം ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെങ്കോട്ടയിലെ ഈ ഒരു കലാപശ്രമത്തിന് പിന്നിൽ നടത്തിയ സൂത്രധാരൻ ഒരുത്തനുണ്ട്. അവൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവൻ വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരുത്തനാണ്, പക്ഷേ അവൻ്റെ രീതികളൊക്കെ രാജ്യവിരുദ്ധമാണ്. അവനെക്കുറിച്ചാണ് ഈ ഒരു കാര്യം പറയുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ ഈ കർഷകരെന്ന് പറയുന്നവരെ വഴിതെറ്റിച്ച് ചെങ്കോട്ടയിലേക്ക് അയച്ചത്, അല്ലെങ്കിൽ വഴിതെറ്റിച്ചെന്ന് പറഞ്ഞാൽ അവരെ ചെങ്കോട്ടയിലേക്ക് നയിച്ചത്, ഇയാളുടെ പേര് ലാഖ സിദ്ധാന എന്നാണ്. ഇയാൾ പഴയകാലത്തെ ഒരു വലിയ ഗുണ്ടയാണ്, വലിയ പ്രായമൊന്നുമില്ല. പഞ്ചാബിലെ ഭട്ടിൻക ജില്ലയിലെ സിദ്ധാന സ്വദേശിയാണ് ലാഖ സിദ്ധാന എന്നറിയപ്പെടുന്ന ലഖ്ബീർ സിംഗ്. ബൂത്ത് പിടുത്തം, വധശ്രമം, കൊലപാതകം, കവർച്ച, ആയുധ നിയമലംഘനം തുടങ്ങി 2 ഡസനിലേറെ, ഏതാണ്ട് 24-25 കേസുകളിലെ പ്രതിയാണ് ഈ ലാഖ സിദ്ധാന എന്ന ലഖ്ബീർ സിംഗ്. വിദ്യാർത്ഥി നേതാവായിരിക്കെ ചെറിയ അടിപിടികളിൽ തുടങ്ങി പിന്നീട് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു ഈ കാബാലികൻ. ശിരോമണി അകാലിദൾ നേതാവ് സിക്കന്ദർ സിംഗ് മാലിക്കിൻ്റെ അനുയായിയായി പിന്നീട് മാറി. 2004 ആദ്യമായി ജയിലിലായി. 2017 വരെ പലതവണ അഴിക്കുള്ളിലായി. മാൽവ യൂത്ത് ഫെഡറേഷൻ എന്ന സംഘടന ഇയാൾ രൂപീകരിച്ചു. അതുവഴിയാണ് വിവിധ അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും മോഷണവും ഉൾപ്പെടെയുള്ളവ ഈ ലഖ്ബീർ സിംഗ് എന്ന ലാഖ സിദ്ധാന ആവിഷ്കരിച്ചു വരുന്നത്. ഇവന്മാരുടെയൊക്കെ നേതാവാണ് കേട്ടോ, ആ നേതാവിനെക്കുറിച്ചാണ് പറയുന്നത്. സംഘടനയുടെ പ്രവർത്തകർ ഭട്ടിൻക ബർണേല ഹൈവേയിലെ ദിശാസൂചിക ബോർഡുകളിൽ കരിപൂശി. ഇവൻ്റെ പരിപാടി ഇതാണ്, സാമൂഹ്യ വിരുദ്ധതയാണ്. 2017 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റിലാകുന്നത്. ബോർഡുകളിൽ പഞ്ചാബി വാക്കുകൾ ഉപയോഗിക്കണമെന്നായിരുന്നു ആവശ്യം. പഞ്ചാബ് പീപ്പിൾസ് പാർട്ടിയുടെ പേരിൽ സിദ്ധാന ഒരിക്കൽ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും തോറ്റു. ഇയാളുടെ സംഘത്തിൽപ്പെട്ട 44 പേർ എതിരാളികളുമായും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 ബിരുദാനന്തര ബിരുദങ്ങൾ സ്വന്തമാക്കിയ വ്യക്തിയാണ്. വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല എന്നുള്ളത് ഇവനെ പോലുള്ളവരെ കാണുമ്പോഴാണ് തോന്നുന്നത്. നിരവധി കേസുകളിൽ പ്രതിയായി ഒളിവിൽ കഴിയവേ അമ്മയും ഭാര്യയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തതോടെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തോട് വിട പറഞ്ഞ ഇയാൾ ഈ ആക്ടിവിസം എന്ന പരിപാടിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ ആക്ടിവിസം എന്താണ്? ആക്ടിവിസത്തിന് ഒരു വിശദീകരണം ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നോക്കിയാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടും. പക്ഷേ ഇവിടെയുള്ള ഈ ആക്ടിവിസ്റ്റുകൾ, ഇതൊരു റെഡ് ജിഹാദി ആക്ടിവിസ്റ്റ്, അല്ലെങ്കിൽ ഖലിസ്ഥാൻ ഭീകര ടെററിസം എന്നതിൻ്റെ ആക്ടിവിസമാണ്. രാജ്യത്തെ ഭിന്നിപ്പിക്കുക, രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുക, രാജ്യത്തെ നിശബ്ദമാക്കുക, അല്ലെങ്കിൽ രാജ്യത്ത് അതിക്രമങ്ങളും കലാപങ്ങളും അഴിച്ചുവിടുക എന്നുള്ളതാണ് ഈ ആക്ടിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബിന്ദു അമ്മണിയെ പോലുള്ള ആളുകളുടെ ആ ആക്ടിവിസ്റ്റിൻ്റെ വേറൊരു കുറച്ചുകൂടെ ഭീകരമായൊരു രൂപമാണ് ഇതെന്ന് മാത്രമേ ഉള്ളൂ. എത്ര കേസുകളുണ്ട്, അല്ലെങ്കിൽ കൊലപാതകം, അതിക്രമം, പിടിച്ചുപറി, ഇതൊക്കെയാണ് കേസുകൾ. അപ്പം ഈ ലഖാ സിദ്ധാനയെ പോലുള്ള നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ കർഷകർ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ പലരും ഇടിച്ചു കയറിയെന്നൊക്കെ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അവർക്ക് മദ്യപിക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും, സ്നാക്സും കുപ്പിക്കണക്കിന് മദ്യവും ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ കുപ്പിയിൽ നിന്ന് എടുത്ത് പുറത്ത് കാണിക്കുന്നത് നമ്മൾ എത്ര പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ സപ്ലൈ ചെയ്ത് വിദേശ ഫണ്ട് ഉൾപ്പെടെ റെഡ് ഫോർട്ടിന് മുകളിൽ ഖാലിസ്ഥാൻ പതാക കിട്ടിയാൽ എത്രയോ കോടി ഇന്ത്യൻ രൂപ, എത്രയോ ലക്ഷം US ഡോളർ തരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു എഴുത്തൊക്കെ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു ഒരു വിദേശ ഏജൻസിയുടെ. അപ്പോൾ ഈ ലഖാ സിദ്ധാനയെപ്പോലുള്ളവർ ഇതിൻ്റെ പ്രൊമോട്ടർമാരാണ്, ഇതിൻ്റെ പ്രയോക്താക്കളാണ്.
രാജ്യത്തെ നശിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇതൊന്നും വിലപ്പോവില്ല എന്ന് ഇവനെപ്പോലെയുള്ള രാജ്യദ്രോഹികളോട്, കുൽസിത ശക്തികളോട്, ഭീകരവാദികളോട് നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായും ഇവരൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ. പിന്നെ ട്രാക്ടർ ഇടിച്ച് ബാരിക്കേഡുകൾ തകർത്തു എന്ന് ഘോരഘോരം കൈരളി ടി വിയും ദേശാഭിമാനിയും വാർത്ത നൽകിയ നമ്മുടെ കെ രാഗേഷ് ജാമ്യമില്ലാ കുറ്റം ചുമത്തുമെന്നാണ് കേൾക്കുന്നത്. 5 മണിവരെ പരിപാടി ഉണ്ടായിരുന്ന കെ രാഗേഷ് 2 മണിയായപ്പോൾ വീട്ടിലെത്തി കട്ടൻ ചായയും പരിപ്പുടയും കഴിച്ചു എന്നും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ചിത്രങ്ങൾ സഹിതം, അതിൻ്റെ വിശദാംശങ്ങൾ സഹിതം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം, കലാപ ആഹ്വാനത്തിനടക്കം, പ്രത്യേക നിയമ നിർമ്മാണ പ്രകാരം ഇവിടെ കേസെടുക്കും. ഒറ്റയൊരെണ്ണത്തിന് ജാമ്യം പോലും കിട്ടില്ല. ഇതിനകത്ത് പെട്ടവന്മാരും അല്ലെങ്കിൽ ഇതിനകത്ത് അറസ്റ്റിലായവന്മാരും ആജീവനാന്തം ഗോതമ്പുണ്ടയാണോ എന്ന് നമുക്കറിയില്ല, അതോ ഇനി വെള്ളരിച്ചോറും തൈരും സാലഡുമാണോ എന്നറിയില്ല, അത് കഴിച്ചേ പറ്റൂ. ഈ ലാഖാ സിദ്ധാനയെ പോലുള്ള ആളുകളെ ഇവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുകയോ ചെയ്യണം എന്ന തരത്തിൽ പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ കർഷക സമരാഭാസം എന്തായി? കർഷക സംഘടനകൾ യഥാർത്ഥ കർഷക സംഘടനകളാണെന്ന് പറയുന്നു, അവർ പിൻവാങ്ങി. പിന്നൊരു കാര്യം, ഇവന്മാരിവിടെ കിടന്ന് കാലങ്ങളായിട്ട് മാർച്ച് നടത്തുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് വില കൂടുകയോ അല്ലെങ്കിൽ ഉൽപ്പന്നം കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. യഥാർത്ഥ കർഷകൻ ഇപ്പോഴും മണ്ണിൽ പണിയെടുക്കുന്നു. അവനറിയാം ഈ കർഷക നിയമത്തിൻ്റെ ഗുണം അവന് മാത്രമാണ് കിട്ടുക എന്നുള്ളത്. അതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.